ഹായ്, ഈ സീരീസിലേക്ക് സ്വാഗതം. സോ ഈ ഒരു സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂറോപ്പിൽ ജോലി കിട്ടുന്നത് എങ്ങനെയാണെന്നും എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നുമാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, യൂറോപ്പിൽ ജോലി കിട്ടുക എന്ന് പറയുന്നത് അത്ര പാടുള്ളൊരു കാര്യമല്ല. ഇറ്റ് ഈസ് നോട്ട് ഇംപോസിബിൾ. ഓക്കെ, ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് മറ്റൊരു നാട്ടിൽ നിന്ന് ആൾക്കാരെ ജോലിക്ക് കൊണ്ടുവരുന്നതിലുള്ള റിസ്ക് കാരണമാണ് പല എംപ്ലോയേഴ്സും ലോക്കലി ഉള്ള ആൾക്കാരെ തന്നെ ജോലിക്കായിട്ട് വെക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു ജോലിക്ക് നോക്കുന്ന സമയത്ത് ഓൾവേസ് ലുക്ക് അറ്റ് ദ ടാലന്റ് ഷോർട്ടേജസ് ദാറ്റ് പർട്ടിക്കുലർ കൺട്രി ഹാസ്. ആ ഷോർട്ടേജ് ലിസ്റ്റ് നോക്കിയിട്ട് അതിലേതാണോ നിങ്ങൾക്ക് മാച്ചിങ് ആയിട്ടുള്ള പ്രൊഫൈല് അല്ലെങ്കിൽ റോള്, അതിനനുസരിച്ചിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതൊരു ബേസിക് ഐഡിയ ആണ്. ഓക്കെ, ബട്ട് ഇപ്പം അങ്ങനെ ടാലന്റ് ഷോർട്ടേജസ് ലിസ്റ്റിൽ നിങ്ങളുടെ ഒരു റോള് ഇല്ല എങ്കിലും ജസ്റ്റ് കീപ് അപ്ലൈങ്, യു നെവർ നോ എപ്പോഴാണ് ഒരു ആവശ്യം വരിക എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനിയിൽ ഒരു ജോബ് വേക്കൻസിക്ക് 50 പേര് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ചിലപ്പം ഒരു വെളിയിൽ നിന്ന് അപ്ലൈ ചെയ്ത ഒരു 25 പേരിൽ നിന്നായിരിക്കും ചിലപ്പം അവർ ആൾക്കാരെ എടുക്കുന്നത്. സോ നമുക്കറിയില്ല എവിടെയാണ് നമ്മുടെ ഭാഗ്യം കിടക്കുന്നത് എന്നുള്ളത്. സോ ജസ്റ്റ് കീപ് അപ്ലൈങ് ആൻഡ് your application and your hard work behind this matters. നിങ്ങള് യൂറോപ്പിൽ ഒരു ജോലിക്കായിട്ട്, യൂറോപ്പില് മാത്രമല്ല, നിങ്ങൾ UK-യിലായാലും യൂറോപ്പിലായാലും US-ലായാലും എല്ലാം നിങ്ങൾ ജോലിക്കായിട്ട് ശ്രമിക്കുന്ന ഒരു സമയത്ത് നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കേണ്ടിയ ചില കാര്യങ്ങളുണ്ട്. ഓക്കെ, അതായത് you need to be open to all opportunities. Okay, ippam for example ningal oru purchasing manager aanennirikkatte. Okay, but not necessary that ningal ingotte europe lo allengi matta naadugalilo apply cheyna samayathu ningalku ee manager position thanne kittonu yaadoru orappu illa. Okay, but to get into aa oru naattilekku allengi aa oru ningalde ishta naattilekku ningal aagrahichirikkunna naattilethekku ningalku oru opening kittanam ennundengil you might have to consider yourself as an entry level, okay, into the industry. So idana first of all, you and ningal kaanuna job opportunities related to your desired job role, keep applying. Okay, പേഷ്യൻസ് വിടാതെ നിങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങൾക്ക് ഒരുപാട് റിജക്ഷൻസ് വരും. സോ ഓക്കെ, അത് ഏതൊരു ആളും ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ചെയ്തിരിക്കുകയാണ് ദാറ്റ് ഓക്കെ, എനിക്ക് ഇന്ന നാട്ടിൽ പോയി ജോലി ചെയ്യണം എന്ന് സെറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ജോബ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ജോബ് വേക്കൻസീസ് മാത്രം കൺസിഡർ ചെയ്യാതെ നിങ്ങൾക്ക് എന്തൊക്കെ വഴികളാണ് അങ്ങോട്ട് പോകാനായിട്ടുള്ളത് എന്ന് യു ഹാവ് ടു റീസർച്ച്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ പഠിക്കാൻ പോകുന്നതായിരിക്കും. പഠിക്കാൻ പോകുന്നതിലൂടെ ചിലപ്പം അവിടുത്തെ ഒരു പഠിക്കാൻ പോയി കഴിഞ്ഞ് ഉടനെ ജോലി കിട്ടണം എന്നില്ല, പഠിക്കാൻ പോയി കഴിഞ്ഞ് ഇന്റേൺഷിപ്പ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ, അല്ലെങ്കിൽ ഒരു ട്രെയിനി ആയിട്ട് കയറേണ്ടി വരും, അതിനുശേഷമായിരിക്കും നിങ്ങൾക്ക് ജോലി കിട്ടുക. ദ സെയിം വേ നിങ്ങളുടെ മുന്നിൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണോ ബൈ ഓൺ ദ വേ വരുന്നത്, യു നീഡ് ടു കൺസിഡർ ഓൾ ഓഫ് ദം. ചിലപ്പം ഇതൊന്നുമല്ല, ഒരു ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ടായിരിക്കും ഒരു നാട്ടിലേക്ക് വിളിക്കുന്നത്. സോ ചിലപ്പം പേ കിട്ടത്തില്ലായിരിക്കും. അപ്പൊ പേ കിട്ടത്തില്ല എന്നുള്ള ഒരൊറ്റ റീസൺ വെച്ചിട്ട് നിങ്ങൾ ആ ഒരു ചാൻസ് കളയരുത്. ബിക്കോസ് അങ്ങനെ ഒരു ചാൻസ് നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങളുടെ മുന്നിൽ വലിയൊരു ലോകമാണ്, വലിയൊരു ഒരു ചാൻസ് ആണ് നിങ്ങളുടെ മുന്നിലുള്ളത്. ഓക്കെ, ഫുൾ ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. ഇപ്പൊ നിങ്ങൾ അവിടെ പേയ്മെന്റ് ഇല്ലാതെ പോയി ഇന്റേൺഷിപ്പ് ചെയ്താൽ പോലും ഇറ്റ് വിൽ ഓപ്പൺ മെനി ഡോർസ് ഫോർ യു to get into a full time job in that particular country and company. Okay, so id manasil vekkya. ചിലപ്പോൾ ലാംഗ്വേജ് പ്രോഗ്രാം വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റുക, അല്ലെങ്കിൽ ചിലപ്പം നോർമൽ റിക്രൂട്ട്മെന്റ് വെച്ചിട്ടായിരിക്കും, ചിലപ്പോൾ സ്റ്റുഡൻറ്റ് വിസ വെച്ചിട്ടായിരിക്കും, ചിലപ്പോൾ ഇന്റേൺഷിപ്പ് വെച്ചിട്ടായിരിക്കും. സോ ദർ ആർ മെനി വേസ് ദാറ്റ് യു കെൻ ഗെറ്റ് ഇൻ ടു എ കൺട്രി ഓർ എ കമ്പനി ഫോർ ദ ഡിസയേർഡ് റോൾ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്കിൽസ് ആൻഡ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചിലപ്പം ഒരു ജോബ് വേക്കൻസിക്ക് 8 ക്രൈറ്റീരിയ അവർ കൊടുത്തിട്ടുണ്ടാവും. ആ 8 ക്രൈറ്റീരിയയിൽ 2 ക്രൈറ്റീരിയയിൽ മാത്രമേ നിങ്ങളുടെ സ്കിൽസ് മാച്ച് ചെയ്യുന്നുള്ളൂ എങ്കിലും നിങ്ങൾ അതിന് അപ്ലൈ ചെയ്യുക. ബിക്കോസ് നിങ്ങളുടെ സി വിയിൽ എന്താണോ റിക്രൂട്ടർ അല്ലെങ്കിൽ എംപ്ലോയർ കാണാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. വാട്ട് ഈസ് ഗോയിങ് ടു ബി ക്യാച്ചി ഫോർ ദം, യു ഡോണ്ട് നോ. സോ ചിലപ്പം അവർക്ക് നിങ്ങളുടെ ഒറ്റ സ്കില്ല് വെച്ചിട്ടായിരിക്കും അവർ നിങ്ങളെ എടുത്തിട്ട് അവർ നിങ്ങൾക്ക് ട്രെയിനിങ് തരാൻ പോകുന്നത്. സോ യു നെവർ നോ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ 8 ക്രൈറ്റീരിയയും ഫുൾഫില് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. 8 ക്രൈറ്റീരിയയിൽ 2 എണ്ണമേ ഫുൾഫിൽ ആവുന്നുള്ളെങ്കിലും ജസ്റ്റ് അപ്ലൈ. ഓക്കെ, ഇസ് ടു ബിൽഡ് എ നെറ്റ്വർക്കിംഗ് സിസ്റ്റം. അതായത്
നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പനി, നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ ജാഗ്വർ ലാൻഡ് റോവർ എന്ന് പറയാം. ഓക്കെ, ഈ ഒരു കമ്പനി നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇതിൽ കയറി പറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ലിങ്ക്ഡ്ഇൻ പ്രൊഫൈൽ നിങ്ങൾക്കുണ്ടാവും. ഓക്കെ, ലിങ്ക്ഡ്ഇൻ പ്രൊഫൈലിൽ കയറുക, ഈ കമ്പനിയുടെ പേരടിച്ചു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങളൊന്ന് ഈ കമ്പനിയുടെ പേരടിച്ചു കൊടുക്കുമ്പോൾ യു വിൽ സീ എ മെനി പീപ്പിൾ ഹു ആർ വർക്കിംഗ് ഇൻ ദിസ് കമ്പനി കറൻ്റ്ലി. ഓക്കെ, അപ്പോൾ അതിൽ ചിലപ്പം നമ്മുടെ എച്ച് ആർ റിക്രൂട്ടേഴ്സ് ഉണ്ടാവും, പല പവർ ട്രെയിൻ അല്ലെങ്കിൽ ഷാസി അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ബോഡി ഇൻവൈറ്റ് അങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റ്സിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ആൾക്കാരെ നിങ്ങൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ലിങ്ക്ഡിനിലൂടെ തന്നെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് ഓൾസോ ഇപ്പം നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് ഒരാൾ വന്നു, ആൻഡ് അയാൾ ചിലപ്പം യു കെ എന്നായിരിക്കും, ചിലപ്പം മറ്റേ യൂറോപ്പിലെ എവിടെ നിന്നെങ്കിലും ആയിരിക്കും, ബട്ട് ട്രൈ ടു കീപ് എ കണക്ഷൻ വിത്ത് ദം. ഈവൻ ഇഫ് അവർ നിങ്ങൾക്ക് ഒരു ഉപകാരം ഇല്ലാത്ത മനുഷ്യൻ ആകാൻ പോവുകയാണെങ്കിൽ പോലും, അതായത് നിങ്ങൾക്ക് ഭാവിയിൽ ഒരു ഉപയോഗം ഉണ്ടാവില്ല എന്ന് തോന്നുന്ന ആൾക്കാരെ പോലും ഡോണ്ട് ജസ്റ്റ് തള്ളിക്കളയുന്ന കല്ല് മൂലക്കല്ലായി മാറും എന്ന് പറയുന്നത് പോലെ, നമ്മൾ ചിലപ്പം ആരെയും നമ്മൾ അടച്ച് ഇത് ചെയ്യണ്ട. യുനോ, ലൈക്ക് ഡോണ്ട് പുട്ട് എനി വൺ ഔട്ട് ഓഫ് യുവർ സർക്കിൾ, ലെറ്റ് എവ്രി വൺ ബി ഇൻ യുവർ സർക്കിൾ, ആൻഡ് യു നെവർ നോ എപ്പോഴാണ് ഒരു ഓപ്പർച്യൂണിറ്റി ആരാണ് കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. സോ കീപ് എവ്രിബഡി ഇൻ യുവർ സർക്കിൾ. ഓക്കെ, അപ്പോൾ ഒരാൾ വരിക, ഒരു ഞാൻ ഈ പറഞ്ഞ പോലെ ഒരാൾ യു കെ നിന്ന് വരിക, ജസ്റ്റ് ബി ഇൻ കണ്ടിന്യൂസ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ദം. അവരുടെ അടുത്ത് പോയി ഹായ് പറയുക, ഗോ ആൻഡ് മീറ്റ് ദം, മീറ്റ് ആൻഡ് ഗ്രീറ്റ് ഈസ് സംതിങ് ദറ്റ് യു ഹാവ് ടു ഡു. അങ്ങനെ നമ്മൾ അവരുമായിട്ട് ഒരു നല്ല സംഭാഷണം അല്ലെങ്കിൽ നല്ലൊരു എന്താ പറയുക, കീപ്പ് എ ഗുഡ് വൈബ് ബിറ്റ്വീൻ ദം, ബിറ്റ്വീൻ യു ആൻഡ് ദം. ഓക്കെ, ആൻഡ് അപ്പം നിങ്ങൾക്ക് അവരോട് പറയാൻ പറ്റും ദാറ്റ് സീ, ഞാൻ ഇന്ന ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നോക്കുന്നുണ്ട്. അപ്പം അവർ ചോദിക്കും നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താ, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ യു ക്യാൻ ടെൽ ദം ദാറ്റ് ഓക്കെ, എനിക്ക് മുന്നോട്ട് ഇന്ന രാജ്യത്ത് അല്ലെങ്കിൽ ഇന്ന നാട്ടിൽ അല്ലെങ്കിൽ ഇന്ന കമ്പനിയിൽ ജോലി ചെയ്യാനാണ് എൻ്റെ ഒരു ഡ്രീം അല്ലെങ്കിൽ ഒരു എൻ്റെ ഒരു ആംബിഷൻ. സോ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. ആൻഡ് ഇഫ് ദേ നോ, ഇഫ് ദേ ലൈക്ക് യു സോ മച്ച്, ദേ മേ ബി ഏബിൾ ടു കണക്ട് യു വിത്ത് സംബഡി എൽസ്. ഓക്കെ, ആ കമ്പനിയിലോ രാജ്യത്തോ ഉള്ള ആരെങ്കിലുമായിട്ട് നിങ്ങളെ കണക്ട് ചെയ്യാൻ അവർക്ക് പറ്റിയെന്ന് വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു ചാൻസും നിങ്ങൾ കളയരുത്. ആൻഡ് വെൻ യു മീറ്റ് പീപ്പിൾ ഫോർ ദ ഫസ്റ്റ് ടൈം, ജസ്റ്റ് ഗോ ആൻഡ് ഗ്രീറ്റ് ദം, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ആൻഡ് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നെറ്റ്വർക്ക് ചെയ്യാൻ എപ്പോഴും തയ്യാറായിരിക്കുക, അല്ലെങ്കിൽ ഞാൻ എൻ്റെ സ്വന്തം കാര്യം നോക്കി, ഓക്കെ എനിക്കിതാണ് അല്ല. നിങ്ങൾ എത്രയും സോഷ്യൽ ആണോ, നിങ്ങൾ എത്രയും വെൽക്കമിംഗ് ആണോ, നിങ്ങൾ എത്രയും ഫ്രണ്ട്ലി ആണോ, അത്രയും ബെറ്ററാണ്. നിങ്ങൾ പല ജോബ് പോർട്ടൽസിൽ അപ്ലൈ ചെയ്യുക. ഓക്കെ, സ്റ്റാർട്ട് ഡൂയിങ് ദിസ്. ഓക്കെ, സ്റ്റാർട്ട് അപ്ലൈയിങ് ത്രൂ ഡിഫറെൻറ്റ് ജോബ് പോർട്ടൽസ്. ഓക്കെ, ഓൺലൈൻ ജോബ് പോർട്ടൽസ്, അതായത് ഇപ്പം നമുക്ക് ലിങ്ക്ഡിൻ ഉണ്ട്, ഗ്ലാസ് ഡോർ ഉണ്ട്, ഇൻഡീഡ് ഉണ്ട്, മോൺസ്റ്റർ ഉണ്ട്, റീഡ് REED റീഡുണ്ട്. അപ്പം ഇത്രയും ഒരുപാട്, ഇത് മാത്രമല്ല ഇതിനപ്പുറവും ഒരുപാട് ജോബ് സൈറ്റ്സ് ഉണ്ട്, വിച്ച് ഐ വിൽ ലിസ്റ്റ് അറ്റ് ദിസ് സൈഡ്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു സൈറ്റിൽ കാണാം. ആൻഡ് ആ ജോബ്സ്, ആ സൈറ്റ്സിൽ കയറുക, നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക, നിങ്ങൾ സെർച്ച് ചെയ്ത് കൊടുക്കുക, എന്താണോ നിങ്ങൾക്ക് നിങ്ങൾ നോക്കുന്ന റോൾസ് എന്നുള്ളത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആൻഡ് വിച്ച് എവർ ലൊക്കേഷൻ യു വോണ്ട് ദിസ് ടു ബി ഇൻ, അതും നിങ്ങൾ നോക്കുക. ഓക്കെ, ആൻഡ് അങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക, പുതിയ പുതിയ അപ്ഡേറ്റ്സ് വരുന്നതിനനുസരിച്ച് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക, അലേർട്ട്സ് ഓൺ ചെയ്യുക, നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്യുക, സോ ദാറ്റ് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്ന സമയത്ത് നിങ്ങൾക്ക് അത് കയറി അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ദിസ് ഇസ് അനദർ തിങ്. ആൻഡ് നിങ്ങൾ ഏത് ജോലിക്കാണോ നോക്കുന്നത്, ഫോർ എക്സാമ്പിൾ സെയിൽസ് ആയിരിക്കും, അല്ലെങ്കിൽ പർച്ചേസിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ എൻജിനീയറിംഗ് ആയിരിക്കും, ഇതിൽ എന്താണെങ്കിലും നിങ്ങളുടെ സെർച്ച് കീവേഡ്സ് എന്താണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ എന്താണ് ഓപ്പർച്യൂണിറ്റീസ് ഓൾറെഡി നിങ്ങളുടെ സെർച്ച് അനുസരിച്ച് നിങ്ങളുടെ ഫീഡ് മാറും. ഓക്കെ, നിങ്ങളുടെ ഫീഡ് അലൈൻ ആകും. സോ നിങ്ങൾ എന്ത് ജോലിക്കാണോ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് പുതിയ ജോബ് വേക്കൻസീസ് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഓക്കെ, സോ ഡു ദിസ്, ദിസ് ഇസ് യുവർ ഓൾ. എപ്പോഴും എയിം ഫോർ മൾട്ടിനാഷണൽ കമ്പനീസ്. ഓക്കെ, അതായത് ലോകം എമ്പാടുമുള്ള കമ്പനീസിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ദേ വിൽ ഹാവ് മോർ മണി ടു
ഇൻവെസ്റ്റ് ഇൻ എ പേഴ്സൺ. ഓക്കെ, ബിക്കോസ് അവർ റിസോഴ്സസിന് വേണ്ടി മാത്രം മാറ്റി വെക്കുന്ന ഒരു ബജറ്റ് ഉണ്ട്. സോ അതുകൊണ്ട് മൾട്ടിനാഷണൽ കമ്പനീസ് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഇപ്പൊ വോൾവോ ഗ്രൂപ്പ് അല്ലെങ്കിൽ ജാഗ്വർ ലാൻഡ് റോവർ അല്ലെങ്കിൽ എന്താണ് BMW, ഫോർഡ്, ടൊയോട്ട, അങ്ങനെ ഒരുപാട് കമ്പനീസ് ഉണ്ട്. ഓക്കെ, സോ ഇത് ഞാൻ ഓട്ടോമോട്ടീവ് മാത്രമാണ് പറയുന്നത്. വിച്ച് എവർ ഇസ് യുവർ എന്താണ് ഒരു പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ സ്കോപ്പ് എന്താണ്, അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ റീസെർച്ചിനെ മാറ്റുക. ഓക്കെ, ഇപ്പം നിങ്ങൾ ഒന്നും വേണ്ട, നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ഇപ്പം നിങ്ങളൊരു ഡിസൈനർ ആണെന്ന് പറയാം. ഓക്കെ, ലെറ്റ്സ് സേ യു ആർ ആൻ ഇന്റീരിയർ ഡിസൈനർ. ഗോ ടു ഗൂഗിൾ ആൻഡ് സെർച്ച് ഇന്റീരിയർ ഡിസൈനിങ് ഫോക്കസ് ചെയ്യുന്ന മൾട്ടിനാഷണൽ കമ്പനീസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ പോയി നോക്കുക. ഓക്കെ, ഇഫ് യു ആർ എൻ എഞ്ചിനീയർ, അതിനനുസരിച്ച് നിങ്ങളുടെ സെർച്ച് മാറ്റിക്കൊടുക്കുക. അപ്പം ഒരിക്കൽ നിങ്ങൾ ഇന്റേണലി ആ ഒരു കമ്പനിയിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്റേണലി തന്നെ മൂവ് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾ റൊമേനിയയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചോ, നിങ്ങൾക്ക് റൊമേനിയയിൽ നിന്ന് നിങ്ങൾക്ക് UKയിലോട്ട് മാറാം, അതേ കമ്പനിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് മാറാൻ പറ്റും. ഓക്കെ, ഇപ്പം നിങ്ങൾ ഇന്ത്യയിലാണെങ്കിൽ, നിങ്ങൾ നാട്ടിലാണെങ്കിൽ, നാട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഇന്റേണലി ചിലപ്പം ഓൺസൈറ്റ് UKയിലോട്ട് കിട്ടും. സോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. ആൻഡ് എവറി ലിറ്റിൽ ഹെൽപ്സ് എന്ന് പറയുന്നത് പോലെ എല്ലാ ചെറിയ ചെറിയ, നിങ്ങൾക്കിപ്പോൾ ഒരു ഓൺസൈറ്റ് നിങ്ങൾ ഒരു 3 മാസത്തേക്ക് പോവാണ്, ആ ഒരു 3 മാസത്തെ അബ്രോഡ് എക്സ്പീരിയൻസ് വിൽ ആഡ് വാല്യൂ ടു യുവർ റെസ്യൂമേ. ഓക്കെ, സോ അതുകൊണ്ട് ഒരു ഓപ്പർച്യൂണിറ്റിയും തള്ളിക്കളയരുത് എന്ന് പറയുന്നത് അതുകൊണ്ട്. അതേപോലെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ കൂടെ പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവില്ലേ, അപ്പം നിങ്ങളുടെ ലിങ്ക്ഡിനകത്ത് നിങ്ങൾ അവരെയൊക്കെ ആഡ് ചെയ്യുക, നിങ്ങൾ അവരുമായിട്ടൊക്കെ കണക്ട് ചെയ്യുക. നിങ്ങളുടെ പ്രൊഫഷണൽ ആൻഡ് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ലൈഫിൽ നിങ്ങൾക്ക് കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെയൊക്കെ നിങ്ങൾ കണക്ട് ചെയ്യുക. സോ ദാറ്റ് അവർ ജോലി ചെയ്യുന്ന കമ്പനീസ്, ഇപ്പം ചിലപ്പോൾ ഒരാൾ US ആയിരിക്കും, US ഒരു കമ്പനിയിലായിരിക്കും ജോലി ചെയ്യുന്നത്, അപ്പം നിങ്ങൾക്ക് അവരുമായിട്ട് ഗെറ്റ് ഇൻ ടച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ചോദിക്കാം, ഓക്കെ സി എനിക്ക് US മൂവ് ചെയ്യണമെന്ന് താല്പര്യമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് നിങ്ങളുടെ കമ്പനിയിലോട്ട് മൂവ് ചെയ്യണമെന്ന് താല്പര്യമുണ്ട്, അറ്റ് അനദർ ബ്രാഞ്ച് മേ ബി, അറ്റ് അനദർ കൺട്രി, ബട്ട് യു ക്യാൻ അറ്റ്ലീസ്റ്റ് യുനോ അവരുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അവരോട് ചോദിക്കാം, നിങ്ങളുടെ കമ്പനിയിലെ വർക്ക് കൾച്ചർ എന്താണ്, ഹൗ ഡു യു തിങ്ക് ഐ ക്യാൻ ബി പ്രിപ്പയർഡ് ടു ഗെറ്റ് ഇൻ ടു ദിസ് കമ്പനി. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്തൊക്കെയാണ് അവിടുത്തെ രീതികൾ, നിങ്ങൾക്ക് അവരുമായിട്ടൊരു കോള് ബുക്ക് ചെയ്യാം. അങ്ങനെ നിങ്ങളുടെ ചുറ്റുമുള്ള സർക്കിളിനെ തന്നെ നിങ്ങളുടെ ലിങ്ക്ഡിനിൽ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നത്തെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ഏത് രാജ്യത്തോട്ടാണോ പോകാൻ പോകുന്നത്, അതായത് പോകാൻ താല്പര്യം, ഇപ്പൊ യൂറോപ്പ് ആകാം, UK ആകാം, അല്ലെങ്കിൽ US ആകാം, കാനഡ ആകാം, ഓസ്ട്രേലിയ ആകാം, ആഫ്രിക്ക ആകാം, നമുക്കറിയില്ല. ഓക്കെ, ഏത് കൺട്രി ആണോ നിങ്ങൾക്ക് പോകാൻ താല്പര്യം, ആ രാജ്യത്തിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുക, സ്റ്റഡി അബൌട്ട് ദിസ് കൺട്രി. ഓക്കെ, ബിക്കോസ് എല്ലാ നാട്ടിലും ഡിഫറെൻ്റ്, ഓരോ നാട്ടിലും ഓരോ കൾച്ചേഴ്സ് ആയിരിക്കും, ഓരോ ട്രഡീഷൻസ് ആയിരിക്കും. നിങ്ങളിപ്പം അതിനനുസരിച്ച് നിങ്ങൾ അലൈൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഓക്കെ ഇന്ന രീതിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ന പോയിന്റ് അതിൽ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചാൻസ് കിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്കൊരു പൂർണ്ണ ഒരു സ്വന്തം ഒരു ആയിട്ടൊരു ബോധ്യമുണ്ടാവും. ഫോർ എക്സാമ്പിൾ UKയിലാണെങ്കിൽ നമ്മളൊരു ജോലിക്ക് അപ്ലൈ ചെയ്ത ശേഷം നമ്മൾ അവരെ ഒരു രീതിയിലും കോൺടാക്ട് ചെയ്യാൻ പാടില്ല, ഇമെയിൽ വഴിയോ ഫോൺ വഴിയോ കോൺടാക്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അവർ റിജക്ട് ചെയ്യും, ആ ഒരൊറ്റ റീസൺ കാരണം. പക്ഷേ സ്വീഡനിലോ യൂറോപ്പിലോ ആണെങ്കിൽ നിങ്ങളൊരു ജോബ് അപ്ലൈ ചെയ്ത ശേഷം നിങ്ങൾ ആ എംപ്ലോയറിനെ കോൺടാക്ട് ചെയ്താൽ, അല്ലെങ്കിൽ ആ ഹയറിംഗ് മാനേജറിനെ കോൺടാക്ട് ചെയ്താൽ, ദേ വിൽ കീപ് യു ഓൺ ദ മൈൻഡ് ആൻഡ് നിങ്ങളെ അവരൊരു പ്രയോറിറ്റിയിൽ വെക്കും തരും, ബിക്കോസ് യു ടുക്ക് എൻ എക്സ്ട്രാ സ്റ്റെപ്പ്. ഓക്കെ, സോ അതാണ് ഞാൻ പറഞ്ഞത്, ഓരോ രാജ്യത്തിനും ഓരോ കൾച്ചേഴ്സ് ഉണ്ടാവും, ഓരോ രാജ്യത്തിനും ഓരോ രീതികളുണ്ടാവും, അത് നിങ്ങൾ റിസർച്ച് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ദാറ്റ് ഇന്ന രാജ്യത്ത് പോയി എനിക്ക് ജോലി ചെയ്യണമെങ്കിൽ വർക്ക് വിസ വേണം. അപ്പോൾ വർക്ക് വിസ ഓഫർ ചെയ്യുന്ന ജോബ് വേക്കൻസീസ് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, ദിസ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ അതായത് നിങ്ങളിപ്പം ജോബ് വേക്കൻസിക്ക് അപ്ലൈ ചെയ്യുന്നൊരു സമയത്ത് ആ ജോബ് വേക്കൻസിയിലുണ്ടാവും ഇവിടെ, അതായത് കറന്റ്ലി ആ നാട്ടിലുള്ള ആൾക്കാരെ മാത്രമേ എടുക്കുന്നുള്ളൂ എന്നൊരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കണ്ടാൽ, ഡോണ്ട് അപ്ലൈ ഫോർ ദാറ്റ്, ബിക്കോസ് അത് നിങ്ങൾ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടില്ല, ബിക്കോസ് വെരി വെൽ ദേ ഹാവ് റിട്ടൺ ആ നാട്ടിലുള്ളവർക്കേ ചാൻസ് ഉള്ളൂ എന്ന്. അപ്പോൾ അങ്ങനെയുള്ള ജോലികൾക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് സമയം കളയരുത്. വേറാസ് അവർ പറയുകയാണ് റീലൊക്കേഷൻ അലവൻസ് തരും, അതേപോലെ വിസയുടെ ഹെൽപ്പ് തരും എന്ന് സ്റ്റേറ്റ് ചെയ്തിരിക്കുന്ന ജോബ് വേക്കൻസീസ് നിങ്ങൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. അത് നിങ്ങളുടെ ഗിവ് യുവർ ബെസ്റ്റ് ഷോട്ട് ഫോർ ഇറ്റ്. ഓക്കെ, കാരണം നിങ്ങളുടെ CV നിങ്ങളുടെ എങ്ങനെ, ഞാനത് മറ്റൊരു വീഡിയോ ഇടുന്നുണ്ട്, നിങ്ങളുടെ CV എങ്ങനെയാണ്, നിങ്ങളുടെ കവർ ലെറ്റർ എങ്ങനെയാണ് മാറ്റേണ്ടത്, അല്ലെങ്കിൽ എന്താണ് അതിൽ ചെയ്യേണ്ടത് ടു വെൻ യു ആർ അപ്ലൈയിങ്.
എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഇതേ സീരീസിൽ തന്നെ താഴോട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ്. സോ നിങ്ങൾ അടുത്ത വീഡിയോസ് കാണുമ്പോൾ യു വിൽ കം ടു ഇറ്റ്.